മക്കയിലേക്കുള്ള പാത യൂറോപ്യന്മാരിൽ പലർക്കും ആരംഭിക്കുന്നത് തുർക്കിയുടെ ഇസ്താംബൂളിലെ ഈ ബ്ലൂ മോസ്കിന് മുന്നിൽ നിന്നാണ്. എല്ലാവരുടെയും സാംസ്കാരിക മുഹൂർത്തം. Since Lulu Makkayilekkulla Pada, powered by ICL Tours and Travels, spiced up by RK Pulses and Spices, Knowledge Partner, Canadian University, Dubai, supported by Malabar Golden Diamonds, brought to you by Tasty Food, your trusted quality. ഈ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നടക്കുന്നതിനുള്ള ഖുത്ബ ആരംഭിച്ച സമയത്താണ് ഞങ്ങൾ ഈ പള്ളി അങ്കണത്തിൽ ബ്ലൂ മോസ്കിന് മുന്നിൽ എത്തിയത്. 400 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇന്ത്യയിൽ താജ്മഹൽ ഒന്നും നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത അതിനു മുമ്പ് ആ സാഹചര്യത്തിന് മുമ്പാണ് ഇവിടുത്തെ സുൽത്താൻ അഹമ്മദ് ഇങ്ങനെയൊരു മസ്ജിദ് നിർമ്മാണത്തെക്കുറിച്ച് ആലോചിച്ചതും നാല് മിനാരങ്ങൾക്കപ്പുറമുള്ള മിനാരങ്ങളുടെ എണ്ണം ഉണ്ടാകണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ
അദ്ദേഹം ബ്ലൂ മോസ്കിന്റെ നിർമ്മാണം ആരംഭിച്ചതും അന്ന് അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശില്പിയെ കൊണ്ടുവന്ന സദേഫ്കർ മുഹമ്മദ് ആഗ ചരിത്ര പ്രസിദ്ധനായ മുഹമ്മദ് ആഗയെ കൊണ്ടുവന്ന് ഇതിൻ്റെ ശില്പ വൈവിധ്യം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടാണ് സുൽത്താൻ അഹമ്മദ് ഇങ്ങനെയൊരു പള്ളിയും അതിൻ്റെ വിശാലമായ അങ്കണവും 10,000-ൽ അധികം പേർക്ക് ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം അന്നേ തന്നെ മനസ്സിൽ കണക്ക് കൂട്ടി നിർമ്മിച്ചതും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കയിലേക്കുള്ള പാത യൂറോപ്യന്മാരിൽ പലർക്കും ആരംഭിക്കുന്നത് തുർക്കിയുടെ ഇസ്താംബൂളിലെ ഈ ബ്ലൂ മോസ്കിന് മുന്നിൽ നിന്നാണ്. ഈ വിശാലമായ അങ്കണത്തിൽ പല രാജ്യങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്നു. യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായൊരു സ്ഥലം എന്നതുകൊണ്ട് ഇസ്താംബൂളിൽ മക്കയിലേക്ക് നിശ്ചയിക്കപ്പെട്ട ഹജാജിമാർ എത്തിച്ചേരുക സ്വാഭാവികം. ഈ പള്ളിമുറ്റത്തിൽ വെച്ചാണ് അവർ സംഘം ചേർന്ന് 500-ഉം 1,000-ഉം അടങ്ങുന്ന സംഘം ചേർന്ന് പിന്നീട് മക്കയിലേക്ക് പുറപ്പെടാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതും. ഇവിടെ നിന്ന് സംഘമായി പ്രത്യേകിച്ചുള്ള വാഹനങ്ങളിൽ ഓട്ടകങ്ങളിലോ കുതിരപ്പുറത്തോ ഒക്കെയായി ഇവിടെ നിന്ന് കാൽനടയായോ സഞ്ചാരം ആരംഭിക്കുന്നതും. അങ്ങനെ മക്കയിലേക്കുള്ള പാത ഒരു ഘട്ടം വരെ യൂറോപ്പിൽ നിന്ന് വരുന്നവർക്ക് ആരംഭിക്കാനുള്ള ഒരു സാഹചര്യമൊരുക്കിയ പ്ലാറ്റ്ഫോം എന്ന മട്ടിലും ബ്ലൂ മോസ്കിന് മുന്നിലുള്ള സുൽത്താൻ അഹമ്മദ് മസ്ജിദിന് മുന്നിലുള്ള ഈ പള്ളി അങ്കണം സാക്ഷ്യം വഹിക്കുകയാണ്. അതാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തുടിപ്പായി ഈ ബ്ലൂ മോസ്കിന് മുന്നിൽ നിലകൊള്ളുന്നത്. 1,600-ഓടുകൂടി എല്ലാ മതസ്ഥർക്കും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും വന്നു നിന്ന് ഒന്നിച്ച് സമാധാനത്തോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ബ്ലൂ മോസ്ക് സുൽത്താൻ അഹമ്മദ് നിർമ്മിച്ചത്. അന്ന് നിലവിൽ പള്ളികളിൽ 4 മിനാരങ്ങൾ മാത്രം. പക്ഷേ സുൽത്താൻ അഹമ്മദ് നിർദ്ദേശപ്രകാരം 6 മിനാരങ്ങൾ നൽകിക്കൊണ്ട് അന്ന് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് മറ്റു പല മസ്ജിദുകളിലും ഇതൊക്കെ 6 മിനാരങ്ങളും അതിലധികവും വന്ന സാഹചര്യത്തിൽ അത്തരം ABC കാർഗോ പ്രസൻസ് ലുലു മക്കയിലേക്കുള്ള പാത പവേർഡ് ബൈ ICL ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പൈസ്ഡ് ബൈ RK പൾസസ് ആൻഡ് സ്പൈസസ് നോളജ് പാർട്ണർ കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് സപ്പോർട്ടഡ് ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ബ്രോട്ട് ടു യു ബൈ ടേസ്റ്റി ഫുഡ് യുവർ ട്രസ്റ്റഡ് ക്വാളിറ്റി. ഓട്ടോമൻ കാലഘട്ടത്തിലെ ഇസ്ലാമിക കലാവിന്യാസവും ശില്പഭദ്രതയും അതിനു മുമ്പുള്ള ബൈസന്റീൻ കാലഘട്ടത്തിലെ ശില്പവിദ്യ
ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പ്രകൃതിയുടെയും പ്രകാശത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള അവസ്ഥ പ്രകടമാവുന്ന വിധത്തിൽ സംവിധാനിച്ചിരിക്കുന്ന ബ്ലൂ മോസ്ക് ഇന്ന് ലോക ചരിത്രത്തിലെ ഒരിക്കലും പ്രകാശം വറ്റാത്ത പ്രദേശമായും അടയാളമായും നിലകൊള്ളുകയാണ്. ABC Cargo Presents Lulu Makkayilekkulla Paatha, powered by ICL Tours and Travels, spiced up by RK Pulses and Spices, knowledge partner Canadian University Dubai, supported by Malabar Golden Diamonds, brought to you by Tasty Food, your trusted quality. This Ramadan with RK Pulses and Spices. Tasty food, your trusted quality. നമ്മുടെ ഉമ്മാന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന നല്ല ഒറോട്ടിയും ഇറച്ചിക്കറി നിന്ന നല്ല പൂതി ഉണ്ടാവും അല്ലേ. ഇനി ഈ നോമ്പ് കാലത്ത് ഇത് കഴിക്കാൻ ഇനി നാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ടേസ്റ്റി ഫുഡിന്റെ പ്രീമിയം ക്വാളിറ്റി മലബാർ പത്തിൽ പൊടി അല്ലെങ്കിൽ ഒറോട്ടി പൊടി ഇവിടെ ഇപ്പൊ ലഭ്യമാണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഒറോട്ടി ഉണ്ടാക്കാം, നൈസ് പത്തൽ ഉണ്ടാക്കാം, കക്കറോട്ടി ഉണ്ടാക്കാം, ഉണ്ടപ്പൊട്ട് ഉണ്ടാക്കാം, കൊയക്കട്ടി ഉണ്ടാക്കാം, മീനൊറോട്ടി ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ. അതുമല്ല ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാൻ മാത്രം മതി. ടേസ്റ്റി ഫുഡ്, യുവർ ട്രസ്റ്റഡ് ക്വാളിറ്റി.